ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം എന്ന മനോരോഗത്തിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഡോക്ടർ അനീസ് അലിയാണ്. ഡോക്ടർ കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്കാട്രിസ്റ്റുമാണ്. അതിനോടൊപ്പം തന്നെ ഡോക്ടർ ഇവിടെ അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിൽ എല്ലാ മാസത്തിലും ആദ്യത്തെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവുന്നതാണ്. നമസ്കാരം ഡോക്ടർ, വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, സ്കിസോഫ്രീനിയ എന്നുള്ള വാക്ക് പലയിടത്തും കേട്ടിട്ടുണ്ടാകും, പക്ഷെ പലർക്കും അറിയില്ല ഇത് എന്താണെന്നുള്ളത്. എന്താണ് ഈ സ്കിസോഫ്രീനിയ? ശരി, ഇത് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞത് നമ്മളെ മാനസിക രോഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ മലയാള വേർഡ് പറഞ്ഞാൽ ചിത്തഭ്രമം എന്ന് പറയും. ചിത്തഭ്രമം, അത് ഈ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. അപ്പോൾ മനോവികലനം, നമുക്കൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താണ് ആ മനസ്സിൻ്റെ ആ വേർഡ് തന്നെ നമുക്കറിയാം, സ്പ്ലിറ്റ് മൈൻഡ്. അപ്പോൾ നമുക്കൊരു കാര്യങ്ങളൊരു തീരുമാനം എടുക്കാം, വേണ്ടോ വേണോ, വേണോ വേണ്ടേ, വേണോ വേണ്ടോ, എന്നൊരു രണ്ട് ചിന്തകളായിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. അത് സാധാരണഗതിയിൽ പല ഏജിലുള്ള ആളുകളിലും സാധാരണ കാണുന്നുണ്ട്, എല്ലാ ഏജിലും കാണാറുണ്ട്. ട്രീറ്റ് ചെയ്താൽ മാറ്റിയെടുക്കാം, കുറേ കേസുകൾ മാറ്റിയെടുക്കാം, ചില കേസുകൾ കുറച്ച് പ്രൊളോങ് ടൈം മരുന്നെടുക്കേണ്ടി വരും മാത്രം. അതുപോലെ ഡോക്ടർ, ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നു വരുന്ന ഒരു മനോരോഗമാണ്, അത് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് കിട്ടാവുന്ന ഒരു രോഗമാണ്? അല്ല, പെട്ടെന്ന് വരത്തില്ല. ഇതിന് രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, പാരമ്പര്യമായിട്ടുള്ള വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പല പാരൻസിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ മുമ്പുള്ളതും അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ആയിട്ട് ഡയഗ്നോസിസ് ഉള്ള കേസുകളും ഉണ്ട്. അവർക്ക് വരാനുള്ള ചാൻസസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അല്ലാത്ത കേസുകൾ സാധാരണ നമ്മൾ കാണുന്നത് ഒരു ഒരു മിഡിൽ ഏജിലെ ആളുകളാണ്. ഒരു 22-35 ഇയേഴ്സിലുള്ള ആളുകളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. അതിൽ പക്ഷേ ഒരു ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല, ആണുങ്ങളിലാണെങ്കിലും പെണ്ണുങ്ങളിലാണെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക? രോഗലക്ഷണങ്ങൾ മെയിൻലി പ്രധാനപ്പെട്ടതും നമ്മൾ എല്ലാത്തിനും ഒരു ഒരു വിഡ്രോൺ അവസ്ഥ ഉണ്ടാവും. ഒരു ഒരു താല്പര്യമില്ലായ്മ കാണിക്കാം, ആളുകളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരാനുള്ള ഒരു ഒരു വൈമനസ്യം കാണിക്കാം, പിന്നെ അതുപോലെ ഇങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ളൊരു പ്രയാസം, എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ സെൽഫ് ലാഫിങ് ഉണ്ടാവും, സ്വന്തമായിട്ട് ചിരിക്കുക, ചിലർ പിറുവിർത്ത് കൊണ്ടിരിക്കും, ഇങ്ങനെ മട്ടറിങ് ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ അവരെന്തോ ഇങ്ങനെ പിറുവിർത്ത് സംസാരിക്കണമാതിരി കാണും. ചിലർ ഒച്ചത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ടാവും. ചിലർ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണാം അവരിങ്ങനെ കൈകൊണ്ടും ഒക്കെ കാണിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അതുപോലെ ഈ വൃത്തിയിലും മറ്റുള്ള അവരുടെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങാം. സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് വിപരീതമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ വളരെ സ്ലോ ആയിരിക്കും, ഒന്നൊരു അറ്റൻറ്റീവ് ആവില്ല, എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത്, ഇങ്ങനെയൊക്കെയുള്ളതാണ് കൂടുതൽ കാണുന്നത്. മറ്റൊന്ന്, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ ഓഡിറ്ററി ഹലൂസിനേഷൻ. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അശരീരിക്കേക്ക്. അപ്പോൾ അതിൽ പലതരത്തിലുണ്ട്. ഓഡിറ്ററി ഹലൂസിനേഷൻ ഉണ്ട്, വിഷൽ ഹലൂസിനേഷൻ ഉണ്ട്, ടാക്ടൈൽ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ കൂടി അരിക്കുന്ന മാതിരി, ഓൾഫാക്ടറി ഉണ്ട്, സ്മെല്ല് വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. കോമൺ ആയിട്ട് കാണുന്നതാണ് ഓഡിറ്ററി ഹലൂസിനേഷനും വിഷൽ ഹലൂസിനേഷനും. സംസാരിക്കുന്നുണ്ട്, അതാണ് നമ്മൾ നാട്ടിലൂടെയൊക്കെ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ അവരോട് ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളോട് അയാൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വിഷൽ ഹലൂസിനേഷൻസ് നമ്മളെ ദൃശ്യങ്ങൾ നമ്മളെ മുന്നിൽ കാണും, പല ആളുകളും നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന മാതിരിയും കാണിക്കാൻ വരുന്ന ചെയ്യുന്ന മാതിരി. അപ്പോൾ അയാളോട് റെസ്പോണ്ട് ചെയ്യും, അയാളോട് ചിരിച്ച് സംസാരിക്കും, കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് കാണുന്നത് ആ അയാൾ വെറുതെ ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത്. അതുപോലെ ഇതിന് കമാൻഡ് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ ഹലൂസിനേഷൻ തന്നെ ഉള്ള ഒരു വിഭാഗമാണ്. അത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, കമാൻഡിൽ അവർക്ക് എന്താണോ കമാൻഡ് കിട്ടുന്നത് നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആ കമാൻഡ് ചിലപ്പോൾ ഇപ്പോൾ ഡോക്ടറെ അടിക്കുക, ഡോക്ടറെ മേലേക്ക് തുപ്പുക എന്ന് പറഞ്ഞാൽ അവർ ആ ആക്ടാണ് ചെയ്യുക. അപ്പോൾ എന്താണ് അയാൾ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കൊരിക്കലും മുന്നിൽക്കൂട്ടി ധരിക്കാൻ പറ്റില്ല. അത് വളരെ ഡേഞ്ചറസാണ്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ മറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എടുത്ത് ചാടാം, പുറത്തോട്ടൊക്കെ ചാടാം, കാരണം അയാൾക്ക് അങ്ങനെ തോന്നിയാൽ അങ്ങനെ ചെയ്തേക്കാം. അല്ലെങ്കിൽ വല്ല വാഹനങ്ങളുടെ മുമ്പിലേക്ക്, വല്ല കിണറിലേക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഈ ഒരു തരത്തിലുള്ള ഇതാണ് അല്ലേ ജനറലി ആയിട്ട് പറയുമ്പോൾ ഇതൊക്കെ അതിന് പുറമേ കാര്യങ്ങൾ കാണിക്കുന്നത്. കാരണം സ്കിസോഫ്രീനിയ ആയിട്ടുള്ള പേഷ്യന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും, അവരുടെ മുഖത്തൊക്കെ ഒരു ഭയം, ഒരു ഉൾഭയം ഉള്ള മാതിരിയൊക്കെ കാണിക്കും. ഒരു എല്ലാത്തിലും ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ ബാക്കോട്ട് മാറി നിൽക്കുക. പിന്നെ അതൊക്കെ നമുക്ക് പ്രകടമായി കാണാൻ എപ്പോഴും പാരൻസ് ഞങ്ങളടുത്ത് പറയുന്നത്, ഇപ്പോൾ ഇതുവരെ കുട്ടി വളരെ ചുറുചുറുക്കോട് നിന്നിരുന്നാണ്, ഒരു 10-15 വയസ്സ്, ഒരു +1 +2 ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ഒരു ജോലിക്കൊക്കെ പോയി തുടങ്ങി, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. ആൾ വളരെ ഉഷാറായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു.
എന്നൊക്കെ പറയാം. പൊതുവേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്കിസോഫ്രണിക് പേഷ്യൻസ് പൊതുവേ ബേസിക്കലി അവർ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഇൻ്റലിജൻസ് ആയിരിക്കും അവർക്ക്. നല്ല ബുദ്ധിക്കൊന്നും യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം അവർ ചില അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ മെഡിസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു പരിധിവരെ സാധിക്കും. അതുപോലെ ഡോക്ടർ, ഇവർക്ക് ഇമോഷൻസിൻ്റെ കാര്യം വരുവാണെങ്കിൽ പോലും ഇമോഷനും എന്താ പറയുന്നത്, വളരെ നമ്മൾ ഇപ്പം ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഇപ്പോൾ ഒരു ആരെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് പൊതുവേ ചിലപ്പോൾ അവർക്ക് അത് ആ ഒരു സിറ്റുവേഷനനുസരിച്ച് എല്ലാവർക്കും ഇവർ അത് പ്രകടിപ്പിക്കേണ്ട രീതി ചിലപ്പോൾ അതും അത് ആ സമയത്ത് തന്നെ ആയിക്കോളന്നില്ല, അതിന് വ്യത്യസ്തമായിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അത് നമുക്ക് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു ജോക്ക് പറഞ്ഞാൽ അതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുമ്പോ ഉണ്ടാവുന്ന ബിഹേവിയറും ഇമോഷൻസും തമ്മിൽ, അതെ അതെ, അത് ആ ഒരു ചേഞ്ചസ് ഉണ്ടാകും. കാരണം അവർക്ക് ഒരിക്കലും നമ്മളെ അത് വേണ്ട മാതിരി നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ള റിട്ടേൺ നമുക്ക് കിട്ടാതെ, അത് സ്കിസോഫ്രണിക് പേഷ്യൻസിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ രോഗ കാരണങ്ങൾ ഒന്ന് പറയുക ഡോക്ടർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് തലച്ചോറിൽ ചില നമ്മളെ എൻസൈംസിന്റെ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ മെയിൻലി ഈ സ്കിസോഫ്രണിക് വരാനുള്ള ഒരു കാരണം ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസവസ്തുണ്ട്. ഈ ഡോപ്പമിനിൽ വരുന്ന ഏറ്റ വ്യതിയാനങ്ങളാണ് പൊതുവെ ഈ സ്കിസോഫ്രീനിയക്ക് കാണുന്നത്. സാധാരണഗതിയിൽ നമ്മളെ മൂഡിനെ നിയന്ത്രിക്കുന്നത് സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് രാസവസ്തുക്കളാണ്. ഇതാണ് നമ്മളുടെ മൂഡിനെ നിയന്ത്രിക്കുന്നത്. ഇതിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്കിസോഫ്രീനിയനെ ബാധിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഇംബാലൻസ് ആണ് സാധിക്കുന്നത്. അത് നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിന് കൊടുക്കുന്ന മെഡിസിൻസ് കൊടുക്കുമ്പോഴും ഈ ലെവലിൻ്റെ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവരുടെ ആ ക്യാരക്ടറിൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ, ഇത് ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? തീർച്ചയായിട്ടും ജീവിത സാഹചര്യങ്ങളിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വീട്ടിലുള്ള പിരിമുറുക്കങ്ങളും നമ്മളുടെ സാഹചര്യങ്ങളും ചുറ്റുവട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിനെ ഒരു തരത്തിൽ ബാധിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി ഹിസ്റ്ററി ഇൻഫ്ലുവൻസ് ചെയ്യാം. കുടുംബ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മളെ മറ്റുള്ള ഈ ജോലിൻ്റെ സ്ട്രെസ്, സ്ട്രെയിൻ വരുമ്പോൾ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജിലായിട്ട് വരുമ്പോൾ നമ്മൾ വേറൊരു കണ്ടീഷൻ സ്കിസോഫ്രീനിയൻ്റെ ഒരു ഏർലി സ്റ്റേജിലൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ സൈക്കോസിസ് എന്നൊരു അവസ്ഥ വരാറുണ്ട്. ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ജോലിയിലും മറ്റിലൊക്കെ സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡായിട്ട് വരാം. നമ്മൾ വേണ്ടപ്പെട്ട ആളുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും എന്താ പറയുക, സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഷോക്ക് കിട്ടുമ്പോൾ വരുമ്പോൾ വരുന്നത്, അത് ഗ്രാജ്വലി സൈക്കോസിസിൽ വന്ന് ഗ്രാജ്വലി അത് സ്കിസോഫ്രീനിയയിലേക്ക് മാറാം. അതങ്ങോട്ട് നോർമൽ സൈഡിൽ ഇപ്പൊ നമ്മളുടെ ആരെങ്കിലും ഒരു ആളുകളുടെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെത്തോ മറ്റെന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ നമ്മളൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അത് കഴിഞ്ഞ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ അത് നോർമൽ അവസ്ഥയിലേക്ക് പോയി അതങ്ങ് മാറിപ്പോകും. പക്ഷെ ചില ആളുകളിൽ അത് നിലനിൽക്കും, പ്രശ്നങ്ങളായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് അടുത്തൊരു സ്റ്റേജിലേക്ക് എത്താം. അപ്പൊ ചില കേസിലൊക്കെ അങ്ങനെയും വരാം. ഡോക്ടർ, നേരത്തെ പ്രായം ഇത് ആർക്കാ വരുന്നത് പറഞ്ഞിരുന്നു, പക്ഷെ പൊതുവെ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. പക്ഷെ അതുപോലെ കുട്ടികൾക്ക് ഇത് വരാനുള്ള ചാൻസസ്? കുട്ടികൾക്ക് റയർ ആണ്, ഇപ്പൊ റയർ ആണ്. പക്ഷെ കുട്ടികൾക്ക് വരുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ യൂഷ്വലി നമ്മൾ കാണുന്നത് മിഡിൽ ഏജ് ആളുകളിലാണ്, ഒരു 20 വയസ്സ്, 25 വയസ്സ്, 30-35 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളിലാണ് കൂടുതൽ കാണുന്നത്. അതുപോലെ ഡോക്ടർ, ഒരു രോഗി മുന്നിൽ എത്തുമ്പോൾ സ്കിസോഫ്രീനിയ ആണെന്ന് എങ്ങനെയാണ് ഒരു ഡോക്ടർ അത് നിർണ്ണയിക്കുന്നത്? അത് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളൊരു ലാബ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അസുഖമല്ലല്ലോ ഇത്. പക്ഷെ അവരുടെ പ്രവൃത്തികൾ, ഞങ്ങളിപ്പോ നിങ്ങള് എന്റെ ക്യാബിനിൽ വരുമ്പോൾ നമ്മൾ ആദ്യം അസസ് ചെയ്യുന്നത് നിങ്ങള് ഇപ്പൊ ഷെറിൻ വരുമ്പോൾ ഷെറിനല്ല ആദ്യം വിളിക്കുന്നത്, നമ്മള് വിളിക്കുന്നത് നിങ്ങളെ കൂടെ ഉള്ള ആളെ, പേരൻസ് ഓർ ലൈഫ് പാർട്ട്നേഴ്സ് ഇവരാരെ വിളിക്കുന്നത്. അവരെ വിളിച്ചിട്ട് നിങ്ങളെ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുകയാണ്. ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങളെ പ്രിമോർബിഡ് പേഴ്സണാലിറ്റി എന്ന് പറയാം, അതായത് ജസ്റ്റ് ബിഫോർ ദ ഇൽനെസ്, അസുഖം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ചേഞ്ചസ് ആണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലം, അവിടുത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫ്രീക്വൻറ്റ് ചേഞ്ചസ്, നിങ്ങൾക്ക് മറ്റുള്ള കംപ്ലയൻസുകൾ എന്തെങ്കിലും നിങ്ങളുടെ ജോബ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ചിലവരുണ്ടാവും ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ആയിരിക്കും, ജോലിയൊക്കെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും റീസൺ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങോട്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രക്ഷിതാക്കൾക്ക് കൊണ്ടുവരുന്ന ആളുകൾക്ക് പറയാനുണ്ടാവും, സാധാരണ ഇയാൾ ഇങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ വളരെ ആക്റ്റീവ് ആയിരുന്ന ആൾ ഇപ്പോൾ വളരെ പിന്നോട്ടാണ്, ഇപ്പോൾ എല്ലാം സ്ലോ ആണ്. പിന്നെ ചിലപ്പോൾ ചിലവരൊക്കെ കുളിക്കാനൊക്കെ വളരെയധികം സമയം എടുക്കുന്നുണ്ട്.
വളരെയധികം സമയമെടുക്കും. അവരെന്താന്ന് നോക്കി കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു അവരുടെ ലോകത്താണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ബാത്റൂമിലോ അപ്പൊ അവര് എന്താ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വെച്ചാൽ അവരവിടെ ഒന്നും ചെയ്യുന്നില്ല, അവരിങ്ങനെ ചിന്തിച്ച് ഏതോ ഒരു ലോകത്ത് അങ്ങനെ ഇരിക്കായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നുണ്ടാവും, ആലോചിച്ചിരിക്കുന്നുണ്ടാവും. പൈപ്പ് ചിലപ്പോൾ തുറന്നിട്ടിട്ടുണ്ടാവും, പക്ഷെ ആ പൈപ്പ് പൂട്ടാൻ തന്നെ അദ്ദേഹം മറന്നിട്ടുണ്ടാവും, അദ്ദേഹം വേറെ ഏതോ ഒരു ചിന്തയിൽ നിൽക്കുകയായിരിക്കും, വെള്ളം അങ്ങനെ ഒലിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവാറ്. നേരത്തെ ഡോക്ടർ ഇതിന്റെ രോഗലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ എത്ര നാൾ ഈ ലക്ഷണങ്ങൾ കണ്ടാലാണ് ഈ ഒരു ആൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെന്ന് പറയാം? സാധാരണഗതിയിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡ് ആയിട്ടില്ല, സാധാരണഗതിയിൽ ഒരു 1 മന്തിന്റെ മേലെ കാണുമ്പോഴാണ് നമ്മള് സ്കിസോഫ്രീനിയന്റെ സ്റ്റേജിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സൈക്കോസിസ് എന്ന സ്റ്റേജ് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി അത് 2-3 മാസമെങ്കിലും ഈ സിംപ്റ്റംസ് പെർസിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ, അതായത് ഹലൂസിനേഷൻസ്, ഈ അശരീരി കേക്കല്, ഇത്തരത്തിലുള്ള മറ്റുള്ള ചേഞ്ചസുകൾ വരല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്കിസോഫ്രീനിയ എന്നുള്ളതിലേക്ക് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഉള്ളിലെ സ്റ്റേജിലാണെന്നു വെച്ചാൽ അക്യൂട്ട് സ്റ്റേജാണ്, അതിൻ്റെ എമർജൻസി പെട്ടെന്ന് വരുന്നതാണ്. അത് ചിലപ്പോൾ ഒരു ഷോർട്ടർ പീരീഡിൽ മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് 2-3 മാസങ്ങൾക്ക് ശേഷം ഈ സിംപ്റ്റംസ് പെർസിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സ്കിസോഫ്രീനിയ എന്നുള്ളതിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ ഡോക്ടർ, ഈ ഒരു ആൾക്ക് ഇതുപോലെ ഒരു രോഗമുള്ള ഒരു പേഷ്യന്റിന് എപ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിചാരമായിരിക്കും എപ്പോഴും. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ എപ്പോഴും എന്നോടൊപ്പം ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഈ ഒരു രോഗം രോഗത്തിന്റെ ലക്ഷണമാണോ അതോ വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും അത് ഹലൂസിനേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പം ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ടേൺ ചെയ്ത് ഇങ്ങനെ നോക്കും, നമ്മളിവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ട്, എന്നെ ആരോ വിളിച്ചോ എന്നില്ല, ആ തോന്നലുകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും. ആ ആക്ഷൻസ് ഉണ്ടാവും, അത് ഹലൂസിനേഷൻസിന്റെ ഭാഗമാണ്. അപ്പൊ വിളിക്കുന്ന മാതിരി, ഒപ്പം നിരക്കുന്ന മാതിരി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഒരു ഓഡിറ്ററിയും ഈ വിഷയമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാം. അതുപോലെ ഡോക്ടർ, ഈ ഒരു രോഗി ഡോക്ടർ ഡോക്ടർ അത് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ട്രീറ്റ്മെന്റ് ശരിക്കും ഇതിന് മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെടുത്ത് എത്തുമ്പോൾ പല കേസുകളും വളരെ വൈകിട്ടാണ് എത്തുന്നത്. അതെച്ചാൽ ആദ്യം ഇതാദ്യം എത്തുക മറ്റുള്ള ചികിത്സാ രീതികൾ, കാരണം ഇതൊരു രോഗമായിട്ട് ആളുകൾ പലപ്പോഴും ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും അംഗീകരിക്കൽ തുടങ്ങിയത്. അതുവരെ എന്താച്ചാൽ ഇതൊക്കെ ഈ മന്ത്രങ്ങളിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും പോകും. കാരണം ഇതെന്തെങ്കിലും പ്രേതബാധ കൂടിയതാണോ, വേറെ എന്തെങ്കിലും ബാധ കൂടിയാണോ, കാരണം ഇദ്ദേഹം ഇങ്ങനെ സംസാര രീതിയും ആംഗ്യം കാണിക്കുന്നതും വെറുതെ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ആ വ്യാഖ്യാനത്തിലേക്ക് എത്തുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഡയഗ്നോസ് ചെയ്യാനൊന്നും എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴേ അറിയുന്നത്. ആ തുടക്കത്തിലാവുമ്പോൾ ഉള്ളാവുന്ന ആ ഡിഫിക്കൽട്ടീസ് ഒന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ കൊടുക്കുന്നൊരു ആൻറ്റി സൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻസ് പലതരത്തിലുള്ള മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഡോപ്പമിൻ ചേഞ്ചസ് അത് കറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടു തുടങ്ങും. അപ്പോൾ അവരെ ഫങ്ഷണൽ കാര്യങ്ങളിലും പ്രവൃത്തികളിലും മറ്റിലൊക്കെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. ആ പ്രവൃത്തികളിലൊക്കെ വ്യത്യാസപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഓരോ എൻഗേജ്ഡ് ആക്കണം ആളെ എന്തെങ്കിലും വർക്കിൽ. അപ്പോൾ ചിലതൊക്കെ നമ്മളൊരു പുനരധിവാസം എന്ന് പറയും, റിഹാബിലിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇതിൽ നിന്ന് ഒരു പൂർണ്ണ വിമുക്തിയൊക്കെ നേടണമെങ്കിൽ അവരെ അവരെന്തെങ്കിലും വർക്കിലേക്കൊക്കെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞ് അവരെങ്ങനെ മോണിറ്റർ ചെയ്ത് ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ച് അവരെങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ കുറേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. അപ്പം ഇത് മരുന്നും കൊണ്ട് മാത്രം നമുക്ക് ചികിത്സിച്ച് മാറ്റാം? ഇത് നിർബന്ധമായിട്ടും മരുന്ന് വേണം. മരുന്നില്ലാതെ മറ്റൊരു ഡിപ്രഷനോ മറ്റുള്ള മാതിരി നമുക്ക് അങ്ങനെ മരുന്നില്ലാതെ വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയക്ക് മരുന്ന് കഴിച്ച് അതിൻ്റെ ഒരു ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും ഒരു 3-4 weeks 3-4 ആഴ്ചയെങ്കിലും ടൈം എടുക്കും ആ മരുന്നിന്റെ എഫക്റ്റീവ്നെസ് അറിയാൻ. അപ്പോൾ ഒരു 3-4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ മരുന്ന് എഫക്റ്റീവ് ആണോ ഇല്ലേ, ആ മരുന്ന് മാറ്റണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് സൗഖ്യപ്പെടുത്തി എടുക്കാവുന്ന ഒരു അസുഖമാണോ? തീർച്ചയായിട്ടും ചില കേസുകൾ പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 100% നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാവരും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എത്രയോ കേസുകൾ തുടക്കം മുതലേ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ഭേദമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരുണ്ട്. ചിലവർക്ക് വിത്ത് സപ്പോർട്ട് ഓഫ് സം മെഡിക്കേഷൻ, ചില മെഡിസിൻ്റെ ഭാഗം അത് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ അവർക്ക് അവരുടെ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും എല്ലാം കഴിയും. ചിലർക്ക് ചിലപ്പോൾ അതൊരു 2-3 വർഷം എടുക്കേണ്ടി വരും, ചിലപ്പോൾ 5 വർഷം എടുക്കേണ്ടി വരും, ചിലർക്ക് ലൈഫ് ടൈം. അത് ആ ഡിപ്പെൻസ് അതിൻ്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് അനുസരിച്ചിട്ട്, പിന്നെ എത്രത്തോളം ഡീപ്പായി അതിൻ്റെ കണ്ടീഷൻ വളരെ ഡീപ്പായി കഴിഞ്ഞാൽ അത് പിന്നോട്ട് വരാനും അത്ര സമയമെടുക്കും, പെട്ടെന്ന് തന്നെ ആക്കണമെന്നില്ല. പക്ഷെ അതേസമയം മരുന്ന് കഴിച്ച് ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ നമ്മളെ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം മരുന്ന് കഴിക്കാത്ത ആളുകൾ ബെഡ് റിഡൻ ആയിട്ട് പിന്നെ ഒന്നിനും പറ്റാതെ വീട്ടിൽ കിടക്കുകയും കുറേ കാലങ്ങളായിട്ട് പിന്നെ അങ്ങനെ ആരോ അല്ലെങ്കിലും ഭക്ഷണം കൊണ്ടേ കൊടുത്താൽ കഴിക്കുക, അങ്ങനെ ഒരു സെല്ലിൽ കിടക്കുന്ന അവസ്ഥയൊക്കെ ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ വന്ന് ഡോക്ടറെ കാണുവാണെങ്കിൽ അതിൽ കുറെ കൂടെ അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളോട് പറയുമ്പോഴും ഇപ്പോൾ മുന്നേ കൂട്ടി മറ്റുള്ള ചികിത്സകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ചെറിയ ധാരണ ഉണ്ടാവും നല്ലൊരു വിഭാഗം ആളുകൾക്കും, കാരണം മറ്റില്ലൊന്നും ചികിത്സ ശരിയായില്ലല്ലോ എന്നുള്ളത്. വേറെ ചില വിഭാഗങ്ങൾ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചികിത്സക്കൊക്കെ വരും, മരുന്ന് കൊടുത്ത് കുറച്ചിങ്ങനെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ വേറെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോയി പിന്നെ അടുത്ത് ഇത്ര നല്ല ചികിത്സാ രീതികൾക്ക് ഈ മരുന്നൊക്കെ നിർത്തും, ചികിത്സാരീതി വേറെ എന്തെങ്കിലും ചികിത്സാ രീതിയിലൊക്കെ പോകും, വീണ്ടും വൃത്തികേടാവും, വീണ്ടും തിരിച്ചു വരും, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. അങ്ങനെ പലവട്ട ആവർത്തനങ്ങൾ വരുമ്പോൾ പിന്നെ മരുന്നുകളെ ഏൽക്കാതാവും, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഡോക്ടർ നേരത്തെ സ്കിസോഫ്രീനിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഇത് കണ്ടുവരുന്നത്? സ്കിസോഫ്രീനിയ സ്കിസോഫ്രീനിയ പല തരത്തിലുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കാണുന്നത് നമ്മളിവിടെ കാണുന്നത് ഈ നമ്മളെ ഈ പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയും. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ സംശയങ്ങളായിട്ട്, സംശയാസ്പദം, ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യയെ സംശയങ്ങളായിട്ടുള്ള കാണുന്നത്. പിന്നെ പലത് സിമ്പിൾ സ്കിസോഫ്രീനിയ, റെസിഡ്യുവൽ സ്കിസോഫ്രീനിയ, പല ടൈപ്പ് ഓഫ് ഉണ്ട്. പക്ഷെ അതൊന്നും കോമൺ ആയിട്ട് നമ്മൾ അത്രയധികം കാണുന്നില്ല. ഏറ്റവും നല്ലൊരു ശതമാനം 75% ഓഫ് കേസസും കാണുന്നത് പാരനോയിഡും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള സ്കിസോഫ്രീനിയ. ഇത് ഇതിൽ പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പീഷ്യസ്നെസ് ഉണ്ടാവാം. അത് ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ കൂടാതെ മറ്റ് പലതിലും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അതിപ്പോൾ അവർ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഭാര്യയോ തമ്മിൽ മാത്രമുള്ള കണക്ഷൻസിനെ പറ്റിയിട്ട് ആയിക്കോളന്നില്ല പറയുക, മറ്റു പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തി പറയും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടാകും, കാരണം ഫാമിലി തന്നെ സ്പ്ലിറ്റ് ആവാൻ അത് മതി. കാരണം കുടുംബത്തിലുള്ള സ്വന്തം അച്ഛൻ അമ്മമാർ തമ്മിൽ, അവന് അച്ഛനും മകളും തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പെങ്ങളും ആങ്ങളെയും തമ്മിൽ പ്രശ്നമുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അതാകെ വിഷയമാക്കി, വീട്ടിലൊക്കെ വലിയ സംസാര വിഷയമായി. അപ്പോൾ അതങ്ങനെ ആകെ വേഴ്സ് ആവും. നമുക്കറിയാലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരാറുണ്ട് സാധാരണ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സംശയത്തിനെ കുറിച്ച്. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു ഒരു ഫാമിലി ലൈഫിൽ പൊതുവെ നമ്മൾ പൊതുവെ ആൾക്കാർക്കുള്ള ഭാര്യ ഭർത്താവിനെ സംശയിക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സംശയിക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആരാണെങ്കിൽ പോലും, പക്ഷേ ആ ഒരു സംശയം ഈ സിംപ്റ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കുന്നത്? അല്ല, അത് നമ്മൾ നിങ്ങളെ ഹിസ്റ്ററി ഒക്കെ ഡീറ്റെയിൽസ്, നിങ്ങളെ പേഴ്സണൽ ഹിസ്റ്ററിയും നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിത് അറിയുന്നത്. അതായത് ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങളല്ല. ഇപ്പോൾ നല്ലൊരു ശതമാനം സംഭവിക്കുന്നത് വെച്ചാൽ പൊസസീവ്നെസ് കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പരിധിവരെ സെൽഫിഷാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അവനവൻ്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവനവൻ കുറേ സെൽഫിഷാണ്. ആ പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മളിത് നഷ്ടപ്പെട്ടു പോവോ, നമുക്കുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോവോ, എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റാർക്കും കൊടുത്തു പോവോ എന്നൊക്കെ വരുമ്പോൾ ചില ആളുകളുണ്ടാകുന്ന ഒരു പ്രവണത സസ്പീഷ്യസ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഞാനൊരു ജോലി ചെയ്ത് വരുന്ന ആളാകുമ്പോൾ, ഇപ്പോൾ വളരെ ബിസി ഷെഡ്യൂളിന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എപ്പോഴും ഒരേ മൂഡായിരിക്കില്ല, എപ്പോഴും ചിരിക്കാനോ, ചിലപ്പോൾ നമ്മൾ ഓരോ ഫേസിൽ ഇപ്പോൾ നിങ്ങളിവിടെ ജോലി ചെയ്യുന്നു, പലതരത്തിലുള്ള പ്രഷറുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരേ മൂഡാവില്ല. അപ്പോൾ മറ്റുള്ളവർ എൻ്റെ ലൈഫ് പാർട്ണർ ചിലപ്പോൾ എന്നെ സസ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്, ഇയാൾക്ക് താല്പര്യമൊന്നുമില്ല, ഇപ്പോൾ എന്താ ഒരു ചിരിയില്ല, സംസാരിക്കലില്ല, വന്നു കഴിഞ്ഞാൽ കുറച്ച് സംസാരിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവർക്കത് വരുന്നത് അവരെ സംശയം കൊണ്ടായിക്കൊള്ളുന്നില്ല, അവർക്ക് ചിലപ്പോൾ അവർക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹ പ്രകടം എണ്ണം കുറഞ്ഞ മാതിരിയുള്ള ഒരവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും കുറച്ച് നമ്മൾ വിശദീകരിച്ച് കൊടുത്താൽ തന്നെ, നമ്മളെ ജോബ് പ്രഷർ കാര്യങ്ങൾ, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അവതരിപ്പിച്ച് കൊടുത്താൽ കുറേ പരിധിവരെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ഈ പൊസസീവ്നെസ് ഒക്കെ നമുക്ക് കുറേ കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റുള്ള കേസുകൾ ഈ സംശയമായിട്ട് ശരിക്കുമുള്ള ആ സംശയ രോഗങ്ങൾ നമുക്ക് പ്രത്യേകം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതായത് ടിപ്പിക്കൽ ക്യാരക്ടർ, അത് നമ്മളിങ്ങനെ പറഞ്ഞാലും നിൽക്കില്ല, അത് അങ്ങനെയാണ് എനിക്കറിയാൻ പറ്റാൻ ഓരോ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ആ മൈന്യൂട്ട് പ്രശ്നം. അപ്പോൾ അങ്ങനെ പ്രശ്നം വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അടുത്ത ആളും അതിനെ തിരിച്ച് അവരുടെ ഈഗോ വർക്ക് ചെയ്ത് അവർ പിന്നെ അതിനെങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് വലിയൊരു ക്ലാഷിലേക്ക് എത്തും. യൂഷ്വലി ഞങ്ങളടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് പല കുടുംബങ്ങളിലുള്ള മാന്യ വ്യക്തികളും സംസാരിക്കാൻ ചായ കഴിവുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ആകെ അതിൻ്റെ കോംപ്രമൈസൊക്കെ ചെയ്ത് ഈ പേഷ്യൻ്റൊക്കെ ആകെ മടുത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഞങ്ങൾ വരുന്നത്. ഇനി നിങ്ങളിൽ കൂടി ഉപദേശം വേണ്ട, ഞങ്ങൾക്ക് കിട്ടിയതിനെ മടുത്തു, എല്ലാവരും ഇതിനെ ഉപദേശം തരുന്നു, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയാനെന്നില്ല, ഒരു ഇറിറ്റബിൾ മൂഡിലായിരിക്കും ഞങ്ങളടുത്ത് പലപ്പോഴും വരുന്നത്. ഈ അവസ്ഥയിൽ രോഗിനെ കീഴടക്കാൻ തന്നെ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. കാരണം ആ ഒരു പിക്ചറാണ് അയാൾക്കുള്ളത്, ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ കേൾക്കില്ല. കാരണം ഇങ്ങനെയുള്ള കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളാണോ ഇത് ചെയ്യാനുള്ളത്.
പക്ഷെ വീട്ടുകാർക്ക് തോന്നുന്നത് ഡോക്ടർ അടുത്ത് വന്ന ഡോക്ടർ പറഞ്ഞ ഈ രോഗി കേൾക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ കൊണ്ടുവരുന്നത്. അതിപ്പോ അത് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും വന്നിട്ട് പറയും, ചില പേഷ്യൻസിന്റെ കൂടെ വന്ന ആളുകൾ ഞങ്ങളടുത്ത് വന്നിട്ട് കയറിയിട്ട് പറയും, ഡോക്ടർ ഒന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ അപ്പോൾ വ്യക്തമായിട്ട് എന്റെ കേസിലൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേമാതിരി പറയാൻ ചിലപ്പോൾ ഞാൻ തയ്യാറാവണമെന്നില്ല. കാരണം ഈ രോഗിയുടെ മുമ്പിൽ ഡോക്ടറും എല്ലാവരും കണക്കാണ്. ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറോടാണെങ്കിലും മോശമായിട്ട് പെരുമാറൽ തുടങ്ങും. അപ്പൊ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങരുത്. ആവശ്യമുള്ള കാര്യം ഉചിതമായ രീതിയിൽ വേണ്ടത് വേണ്ട സ്ഥലത്ത് പറഞ്ഞു കൊടുക്കും. അത് ചെയ്യാമെന്നല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പേരൻസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാനും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, വീണ്ടും അത് കണ്ടീഷൻ വേഴ്സ് ആവും. അപ്പൊ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡോക്ടറോട് ചോദിച്ചറിയാനുണ്ട്. അതിന് മുന്നേ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം.